നമസ്കാരം കൂട്ടുകാരെ, ശ്രീലക്ഷ്മിയാണ് കേട്ടോ. നബിദിനം പ്രമാണിച്ച് രണ്ട് മുത്തനബി കഥകളാണിന്നിവിടെ പറയുന്നത്. വൃദ്ധയും പ്രവാചകനും. ഒരിക്കൽ മുത്തനബി അങ്ങാടിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഭാരമേറിയ ചുമട് തലയിൽ വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു വൃദ്ധയെ തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. തങ്ങൾ ആ വൃദ്ധയോട് പറഞ്ഞു, ആ ഭാരച്ചുമട് ഇങ്ങോട്ട് തരൂ, ഇത് ഞാൻ ചുമന്നുകൊള്ളാം. വൃദ്ധയുടെ ചുമടുമായി പ്രവാചകൻ അവരോടൊപ്പം നടന്നു. വൃദ്ധയ്ക്ക് തങ്ങളുടെ പ്രവൃത്തിയിൽ അത്ഭുതം തോന്നി. തങ്ങളോട് ആ വൃദ്ധ പറഞ്ഞു, ഇവിടെ മുഹമ്മദ് എന്നു പറയുന്ന ഒരാൾ നമ്മുടെ പൂർവികന്മാരെയും ദൈവങ്ങളെയും ഒക്കെ തള്ളിപ്പറയുന്നു. അവൻ ആളുകളെയൊക്കെ വഴി പിഴപ്പിക്കുകയാണ്. മോനെ പോലെയുള്ള യുവാക്കൾ അവൻ്റെ പിടിയിലകപ്പെടരുത്. തന്നെക്കുറിച്ചാണ് ആ സ്ത്രീ പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ടും തിരുനബി മറുപടി ഒന്നും പറഞ്ഞില്ല. ആ ഭാരവും ചുമന്ന് അവർക്ക് എത്തേണ്ട സ്ഥലത്ത് അത് എത്തിച്ചു കൊടുത്തു. തിരിച്ചു പോകുന്ന സമയത്ത് പ്രവാചകനോട് പേര് ചോദിച്ചു. തങ്ങൾ മറുപടി പറഞ്ഞു, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ആ മുഹമ്മദ് നബി ഞാനാണ്. ആ വൃദ്ധ ആശ്ചര്യപ്പെട്ടു. പിന്നീട് ആ വൃദ്ധ പ്രവാചകൻ്റെ വിശ്വാസം സ്വീകരിച്ചു. ഇനി രണ്ടാമത്തെ കഥയിലേക്ക് പോകാം കേട്ടോ. യുദ്ധവും കുട്ടികളും. മുസ്ലിം കുട്ടികളോട് മാത്രമായിരുന്നോ പ്രവാചകന് സ്നേഹം? തീർച്ചയായും അല്ല. എല്ലാ കുട്ടികളോടും അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. അത് തെളിയിക്കുന്ന ഒരു സംഭവം പറയാം. ഒരു നാൾ ചില ശിഷ്യന്മാർ വന്ന്, നബിയെ, യുദ്ധത്തിൽ ചില കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നറിയിച്ചു. നബിയെന്ന് വളരെ ദുഃഖിതനായി കാണപ്പെട്ടു. പ്രവാചകൻ വല്ലാതെ വികാരാധീനനായിരിക്കുന്നു എന്ന് കണ്ട് ഒരാൾ പറഞ്ഞു, ദൈവദൂതരെ, എന്തിനീ ദുഃഖം? കൊല്ലപ്പെട്ടതൊന്നും നമ്മുടെ കുട്ടികളല്ല, എല്ലാം ശത്രുക്കളുടെ കുട്ടികളാണ്. നബിയുടെ ദുഃഖം തെല്ലൊന്ന് കുറയ്ക്കാനാണ് ശിഷ്യനിത് പറഞ്ഞത്. പക്ഷേ അതൊന്നും ഫലിച്ചില്ല. അവിടുന്ന് കൂടുതൽ സങ്കടപ്പെടുകയാണ് ഉണ്ടായത്. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കുട്ടികളും ഒരുപോലെയാണ്. ആരുടെ കുട്ടികൾ എന്നതല്ല പ്രശ്നം. കുട്ടികൾക്ക് യാതൊരു പങ്കുമില്ലാത്ത വലിയവർ തമ്മിലുള്ള യുദ്ധത്തിൽ ഒരു കുട്ടിയും വധിക്കപ്പെട്ടുകൂടാ എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. നോക്കൂ, പ്രവാചകൻ പറഞ്ഞു, ആ കുട്ടികൾ തീർത്തും നിരപരാധികളായിരുന്നു. ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. എന്നിട്ടും, നബി തുടർന്നു, ഒരു യുദ്ധത്തിലും കുട്ടികൾ കുറ്റക്കാരല്ല. വലിയവരുടെ തെറ്റിന് ഒരു കുട്ടിയും ശിക്ഷിക്കപ്പെടാനും പാടില്ല. മേലാൽ ഒരു യുദ്ധത്തിലും കുട്ടികളെ അവർ ആരുടെയായാലും കൊല്ലാൻ പാടില്ലെന്ന് പ്രവാചകൻ യോദ്ധാക്കളെ കർശനമായി വിലക്കുകയും ചെയ്തു. കഥ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ, രണ്ട് കഥയുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുമല്ലോ അല്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയറും ചെയ്തു കൊടുക്കണം കേട്ടോ.